بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بريا بطارة. إن إيران غلاس لا لسان القرآن إنده ور مودل شودي بيبورم. أدينه وترنغلو ماني نام بريجي بطارن شرمي كوند. رب تعالى توفيق نلقي أنيغيره يكتر. إيران غلاس لا لسان القرآن لا بارانغلوم. അതുപോലെ അഞ്ചാം ക്ലാസ്സിലെ ലിസാനിലെ പാഠങ്ങളും അതിലെ മോഡൽ ചോദ്യ പേപ്പറും ഉത്തരങ്ങളൊക്കെ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യക്കാരുണ്ടെങ്കിൽ താഴെ ലിങ്കിൽ കയറിയിട്ട് കാണുക. നമ്മുടെ മക്കൾക്ക് നല്ല പോലെ പഠിക്കാനും നല്ല മാർക്കിൽ വിജയിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ ആമുഖങ്ങളില്ലാതെ ചോദ്യ പേപ്പറിലേക്കും അതിൻ്റെ ഉത്തരങ്ങളിലേക്കും പ്രവേശിക്കുകയാണ്. ഒരു പരീക്ഷയ്ക്ക് വരുന്ന ഒരു രീതിയാണിത്. ഇതേ ചോദ്യങ്ങൾ ചിലപ്പോൾ ഇതുപോലെ മറ്റു ചോദ്യങ്ങളൊക്കെ വരാം. മനസ്സിലാക്കുക, നല്ലോണം പഠിക്കുക, നല്ല മാർക്കിൽ വിജയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്ന്, നവഉ ഫിൽ ഫറായിൽ ഔഫഖ മിമ്മ ബൈനൽ ഖൗസൈനി. ബ്രാക്കറ്റിൽ നമുക്ക് കുറേ പദങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് യോജിച്ചതെടുത്ത് താഴെയുള്ളതിനെ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തിൽ അഞ്ച് ചോദ്യങ്ങളാണ്. ബ്രാക്കറ്റിൽ തഹയ്യത്തൻ അസ്സൗമു ഖലമൻ ഖാരിഅൻ അൽ മുഖ്ലിസ്വീന തഹയ്യത്തുൻ അസ്സൗമു ഖാരിഉൻ ഖലമുൻ അൽ മുഖ്ലിസ്വീന മുഖ്ലസ്വീന ഇത്രയാണ് തന്നിട്ടുള്ളത്. അത് ഒരുപോലുള്ളത് അവസാനത്തെ ഹർക്കത്തുകളൊക്കെ മാറി ഖാരിഉൻ ഖാരിഅൻ മുഖ്ലിസീന മുഖ്ലസ്വീന ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ശരി ഏതാണ് തെറ്റേതാണ് എന്ന് നമുക്ക് വേർതിരിച്ചാലും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന രീതിയിലാണ്. പഠിച്ച ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവില്ല. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൻ്റെ ഉത്തരം എഴുതാൻ. നോക്കണം. ഒന്ന്, ഫുരിദ. ഫുരിദ പറഞ്ഞാൽ മജ്ഹൂലാണല്ലോ അല്ലേ. അപ്പൊ അതിന് എന്തായിരിക്കും ഉത്തരം വരിക? ഫുരിദ ഫറളാക്കപ്പെട്ടു. സൗമ സൗമു രണ്ടും തന്നിട്ടുണ്ട്. മജ്ഹൂലാവുമ്പോൾ അതിന് നായിബ് ഫാലായിരിക്കും, സൗമു എന്നായിരിക്കും എന്ന് മനസ്സിലാക്കുക. നേരെ മറിച്ച് ഫറള എന്നാണെങ്കിൽ അവിടെ നമുക്ക് സൗമാന്ന് ചെയ്ത ഫറദ അള്ളാഹു സൗമ എന്നുള്ളത്. അപ്പൊ ഇവിടെ പറ്റൂല, ഇവിടെ ഫുരിദ മജ്ഹൂലായതുകൊണ്ട് ഫുരിദ സൗമു അതാണ് ഉത്തരം. രണ്ട്, സ്വല്ലൈന റകഅതൈനി ഡാഷ് ലിൽ മസ്ജിദി. ഞങ്ങൾ നിസ്കരിച്ചു രണ്ട് റകഅത്ത് പള്ളിക്ക് അല്ലേ വേണ്ടി. പള്ളിക്ക് തഹയ്യത്തുൻ തഹയ്യത്തൻ രണ്ടും ഉണ്ടതില്ല. അപ്പൊ തഹയ്യത്തൻ എന്നാണ് ശരിയായ ഉപയോഗം. ഓക്കെ, നമ്മൾ പാഠത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മൂന്ന്, ഇസ്തറൈത്തു കിതാബൻ വ ഡാഷ്. നമ്മൾ ബ്രാക്കറ്റിൽ ഖലമു എന്ന് കാണുമ്പോൾ തന്നെ അവിടെ അതന്നെയാണ് എഴുതി കൊടുക്കേണ്ടത്. നല്ലോണം ആലോചിക്കണം. കിതാബൻ എന്നുള്ളത് നസ്ബ് ആയതുകൊണ്ട് അതിനോട് അതിഫ് ചെയ്യപ്പെട്ടതാണ് വേണ്ടത്. ബാക്കിൽ വാവിട്ടിട്ട് അതിഫിന്റെ അറഫാണല്ലോ. അപ്പൊ വ ഖലമൻ നസ്ബൻ കിതാബൻ പോലെ ഖലമൻ. നാല്, യുഹിബ്ബുല്ലാഹു അല്ലാഹു ഇഷ്ടപ്പെടും അൽ മുഖ്ലിസ്വീന മുഖ്ലിസീങ്ങൾ അല്ലേ. മുഖ്ലസ്വീന എന്നുണ്ട്. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചോട്ട് ഉത്തരവ് കേട്ടോ. അഞ്ച്, അസ്ബഹർ റജുലു ഖാരിഅൻ. അതിനല്ലേ വേണ്ടത്, അസ്ബഹർ റജുലു ഖാരിഅൻ ഓതുന്ന നിലയിൽ. ഓക്കെ, മഫൂലാണ് കേട്ടോ. അപ്പൊ മഫൂലൊക്കെ മനസ്സിലാക്കിയിട്ട് ഏതാണ് വേണ്ടത് അനുയോജ്യമായ രീതിയിൽ ഇൻഷാല്ലാ ഉത്തരങ്ങൾ എഴുതുക. ഇതുപോലെ ഒരുപാട് ഉണ്ടായിരിക്കും പാഠഭാഗങ്ങളിൽ, അതൊക്കെ കണ്ടെത്തി മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തേത്, നവഉ അലാമത്ത് സ്വഹീഹി അലൽ മുനാസിബി. യോജിച്ചത് നേരെ ശരി അടയാളപ്പെടുത്തിയാൽ മതി. എടുത്തെഴുതൊന്നും വേണ്ട, ശരിയായതിന് ശരി എന്ന് അടയാളപ്പെടുത്തിയാൽ മതി. മൂന്നെണ്ണം തന്നിട്ടുണ്ട്. എൻസുറുൽ ഒനിയു അൽ ഫക്കീറ, സമ്പന്നൻ ഫക്കീറിനെ സഹായിക്കും. ഏതായിരിക്കും ശരി? എന്തിനാ സഹായിക്കുന്നത്? അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന് വേണ്ടി അല്ലേ. അപ്പൊ എങ്ങനെ എഴുതുക? ഹുബ്ബൽ ലില്ലാഹി. ഹുബ്ബുല്ലില്ലാഹിയും തെറ്റാണ്, ഹുബ്ബില്ലില്ലാഹിയും തെറ്റാ. ഹുബ്ബല്ലില്ലാഹി. രണ്ട്, മഅന ഇഖ്വത്ത്. ഇഖ്വത്ത് എന്നുള്ളതിന്റെ അർത്ഥം സഹോദരിമാർ, സഹോദരന്മാർ, മക്കള്. താഴ് കാണുമ്പോൾ തന്നെ സഹോദരി എഴുതി വെക്കണ്ട, സഹോദരന്മാരാണ്. നമ്മൾ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരന്മാർ ഇഖ്വത്ത് യൂസുഫ് എന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ, അവസാന പാഠത്തിന്റെ മുമ്പുള്ള പാഠം. അവിടെ ഇഖ്വത്ത് എന്ന് സഹോദരന്മാർ എന്നല്ലേ നമ്മൾ പഠിച്ചത്. പാർത്ത് എഴുതി വെക്കുക കേട്ടോ. ഇനി കാമൽ ഹാദിറൂന ഇക്രാമൻ ലിൽ വസീരി ഫ ഇക്രാമൻ. ഹാദിറായവരൊക്കെ
വസീറിനെ ബഹുമാനിച്ചതിന് വേണ്ടി എണീറ്റു. അപ്പൊ ഇക്രാമൻ എന്നുള്ളത് എന്താണ് എന്ന് ചോദിക്കണം. മഫൂൽ ഫീഹി ആണോ, മഫൂൽ ലഹു ആണോ, മഫൂൽ ബിഹി ആണോ, എന്തായിരിക്കും? ബഹുമാനിച്ചതിന് വേണ്ടി എന്നാവുമ്പോ വേണ്ടി എന്നുള്ള അർത്ഥം ലഹു എന്നുള്ള മഫൂൽ ലഹു അല്ലെ. ഓക്കെ. നാല്, ബൽ ഇസ്മുൻ ഫിയലുൻ ഹറഫുൻ. ബൽ എന്നുള്ളത് ഇസ്മാണോ ഫിയലാണോ അറഫാണോ എന്നാണ്. ഏതാണ് ആലോചിച്ച് നോക്കി, ഇസ്മാണോ? അല്ല, സ്വന്തമായിട്ട് അർത്ഥം വേണം അല്ലേ. ഫിയലാണോ, ഒരു കാലത്തിന്റെ മേലെ അറിയിക്കണം, അതുമില്ല, ഹറഫാണ്, അതാണ് ശരി. പിന്നെ അഞ്ച്, അൽ മഫൂൽ ഫീ. മഫൂൽ ഫീഹി മർഫുവാണ്, മജ്റൂറാണ്, മൻസൂബാണ്. ഏതാ ശരി? പെട്ടെന്ന് പറഞ്ഞോളി, മൻസൂബാണ് അല്ലേ. അതിന്റെ ഏറാബ് മൻസൂബ് അല്ലേ. ഓക്കെ, സ്പീഡ് പോവാണ്, കാരണം പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. അടുത്ത മൂന്ന്, നുക്കമ്മിരു, നമുക്ക് പൂരിപ്പിക്കാം. ഇത് ലിസാനിലെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എവിടെയും പാടായിട്ട് ടച്ച് നല്ലോണം വേണം, ടച്ച് ഇല്ലെങ്കിൽ ഇത് കിട്ടൂല. നല്ല ടച്ച്, അറബി ആയിട്ട് നല്ല ടച്ച് വേണം, നല്ല ബന്ധം വേണം, അപ്പോഴേ നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ഒന്ന്, കാലത്ത് ആല ഇന്നലഹു അല്ലേ. അൽ മുഅ്മിനു ഡാഷ് ഇക്ദിബ, സത്യവിശ്വാസി ഇക്ദിബ, കളവ് പറയും എന്നാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ അടിയിൽ ഒന്നും കൂടി കൊടുത്താല് പറയൂല, തീർച്ചയായും സത്യവിശ്വാസി കളവ് പറയൂല. ഇക്ദിബു എന്നാവുമ്പോ മുനാരി, അത് ഇക്ദിബ എന്ന് വന്നാൽ എന്തായിരിക്കും അവിടെ കൊടുക്കേണ്ടത്? നസ്ബിന്റെ അർഫിലെ. അപ്പൊ പറയൂല എന്നുള്ള കിട്ടണമെങ്കിൽ, അർത്ഥം കിട്ടണമെങ്കിൽ എന്ത് വേണം? അന്നുകൊടുത്താ ശരിയോ? പറ്റില്ല. അപ്പൊ ലെൻ എന്നെ കൊടുക്കണം, ലൈ ഇക്ദിബ. മൂന്ന്, അൽ ഖുർആനു അഅലമു മുഈജിസത്തിൻ, ഖുർആൻ ഏറ്റവും വലിയ മുഈജിസത്താണ്. ആർക്കുള്ളതാ? ലിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വലിയ മുഈജിസത്താണ്. നാല്, അസ്ബഹ യൂസുഫ് അലൈഹിസ്സലാം ഡാഷ് ബിമിസ്ര, യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൽ എന്തായത്? മലിക്കൻ, രാജാവായി അല്ലേ. വലൈ വഖിറല്ലാഹു ഡാഷ് ഇദാ ജാഅ അജലുഹാ, എന്തായിരിക്കും ഇവിടെ നഫ്സൻ? ഇതൊക്കെ പാഠഭാഗത്തു നിന്ന് നോക്കിയിട്ട് നമുക്ക് കണ്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ, ഇൻഷാല്ലാ. അടുത്തത് നുഅരീബു, അറബി ആക്കാനാണ്. ഇതൊക്കെ നമ്മുടെ പാഠത്തിൽ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു, അവൻ സർവലോക രക്ഷിതാവാണ്, എന്താ അതിൻ്റെ ഉത്തരം? അവസാന പാഠത്തിലാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഖലഖൽ അർള വസ്സമാവാത്തി, അള്ളാഹു സർവലോകരക്ഷിതാവാണ്, അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ. രണ്ട്, മുസ്ലിമീങ്ങൾ ഒരു മാസം നോമ്പനുഷ്ഠിക്കുന്നു. നമുക്കത് തദ്രീബാത്തിൽ ചെയ്യാൻ വേണ്ടി തന്നതായിരുന്നു, അന്ന് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അതിന് ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടും. അതിന് കൂടെ വേറെയും കുറേയുണ്ട്, ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും വരിക. നല്ലോണം പഠിച്ച് മനസ്സിലാക്കണം. യസൂമുൽ മുസ്ലിമൂന ശഹ്റൻ, അങ്ങനെ എഴുതേണ്ടത്, മുസ്ലിമീങ്ങൾ ഒരു മാസം നോമ്പനുഷ്ഠിക്കുന്നവരാണ്. അടുത്ത നുകമ്മിലുൽ ഫറാബിൽ ളമായിരിൽ മുനാസിബ്, യോജിച്ച ളമീറുകളെ കൊണ്ട് പൂരിപ്പിക്കാനാണ്. ഈ ളമീറിന്റെ പാഠത്തിൽ നിന്ന് മോഡൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ അധികവും വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടുമിക്ക വർഷങ്ങളിലും ളമീറിന്റെ പാഠങ്ങളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ തന്നിട്ടുള്ളത് ഫാത്തിമത്തു തോലിബത്തുൻ, ഫാത്തിമ വിദ്യാർത്ഥിനിയാണ്. ഡാഷ് മുജ്തഹിദത്തുൻ, അവള് നല്ലോണം ശ്രമിക്കുന്നവളാ, പരിശ്രമിക്കുന്നവളാ. അവള് എന്താ ളമീർ വരിക? ആ ഹിയ അല്ലേ. അവളുടെ ഉമ്മ എന്ന് പറയുമ്പോ ഉമ്മുഹ മുഅല്ലിമത്തുൻ, അവളുടെ ഉമ്മ അധ്യാപികയാണ്. ഹുമാ, രണ്ടുപേരും തുസാഫിർ ആരംഭി സയ്യാറത്തിന്, ഒരു കാറിൽ രണ്ടുപേരും യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ ഹുമാ എന്നാണ് അവിടെ ളമീർ വരേണ്ടത്. ഇതൊരു ഉദാഹരണമാണ്, ഇതേപോലെ ളമീറുകൾ ചെയ്ത് പഠിക്കണം. ഓക്കെ. അടുത്തത് ആറാമത്തെ നുജീബു, നമുക്ക് ഉത്തരം എഴുതാം. അയിന ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ എവിടെയാണ്? ഫിൽ മദീനത്തി, മദീനയിലാണ്. രണ്ട്, അൽ മഫ്ഊലു ഫീഹി യുസമ്മ ളുർഫൻ വഹുവ നുആനി മാഹുമ, മഫൂൽ ഫീഹി, അതിന് ളുർഫ് എന്ന് പറയപ്പെടും. അത് രണ്ട് ഇനമാണ്, ഏതൊക്കെയാണ്? പെട്ടെന്ന് കിട്ടണതാ, ളുർഫ് സമാന്, ളുർഫ് മക്കാന്. ഏഴാമത്തെ ചോദ്യം, നൗബിത്തു ബിൽ അഷ്കാരി, ഹറക്കത്തുകൾ ഇട്ട് കൊടുക്കാനാ. ഹറക്കത്തില്ലാതെ തന്നിട്ടുണ്ട്, ഞാൻ ഹറക്കത്തിട്ട് ശരിക്കണം വായിക്കാം കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കുക.
അൽമത്തറു കസീറുൻ ലാക്കിന്നൽ മാ അ ഖലീലുൻ. ലാക്കിന്നൽ എന്നാൽ ഇസ്മിന് നസ്ബ് ഖബറിന് റഫ്. അപ്പോൾ ലാക്കിന്നൽ മാ അ ഖലീലുൻ. രണ്ട്, യർജിഉൽ ഔലാദു മിനൽ മദ്രസത്തി മസാഅൻ. മൂന്ന്, കാനത് തിഫ്ലു മുബ്തസിമൻ. നാല്, ളറബ്തുൽ ബഊദത ളർബതൻ. ഇങ്ങനെയും വരാം. ഓക്കെ, ഇതല്ലാതെ വേറെയും ഉദാഹരണങ്ങൾ തരാം. അടുത്തത് എട്ടാമത്തെ നുതർജിമു, അർത്ഥം എഴുതാനാണ്. ഒന്ന്, വഫഖനല്ലാഹു ലിതിലാവത്തിൽ ഖുർആനി വഹിഫ്ളിഹി വതഅല്ലുമിഹി. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാനും മനഃപ്പാഠമാക്കാനും അത് പഠിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. രണ്ട്, ലൈസൽ ഖംറു ദവാഅൻ ലാക്കിന്നൽ ഖംറ ദാഉൻ ഇന്നൽ ഖംറ ഹറാമുൻ അലൈനാ. കള്ള് അത് മരുന്നല്ല, തീർച്ചയായും കള്ള് അതൊരു രോഗമാണ്, തീർച്ചയായും കള്ള് നമ്മുടെ മേലിൽ നിഷിദ്ധമാണ്. ഓക്കെ, അടുത്തത് ഒമ്പതാമത്തേത്, നക്തുബു ജംഅൽ മുഅന്നസി സാലിം. ജംഉ മുഅന്നസ് സാലിം ഏതാ? സ്വായിമത്ത്, മുഷിരിക്കത്ത്, ഖാനിതത്തുൻ, ഗാഹിബത്തുൻ. ഇതിനൊക്കെ ജംഉ മുഅന്നസ് എഴുതണം. എങ്ങനെ എഴുതുക? സ്വായിമത്തുൻ, സ്വായിമാത്തുൻ, മുഷിരിക്കത്തുൻ, മുഷിരിക്കാത്തുൻ, ഖാനിതത്തുൻ, ഖാനിതാത്തുൻ, ഗാഹിബത്തുൻ, ഗാഹിബാത്തുൻ. ഒരുപാട് ജംഉ മുഅന്നസ് വന്നിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കി ചെയ്യുക. അടുത്ത പത്താമത്തെ, അദ്ഖിൽ ഇന്ന ഫി അവ്വലിൽ ജുംലത്തി മഅ തബ്ദീലിൽ ഹർകാത്തി. ഹർക്കത്തുകൾ മാറ്റി മാറ്റം വരുത്തലോട് കൂടെ ജുംലയുടെ തുടക്കത്തിൽ ഇന്ന പ്രവേശിക്കാനാ. അൽ ഖംറു മുദിറുൻ, അതിൽ ഇന്ന പ്രവേശിച്ചാൽ എങ്ങനെ വരിക? ഇന്നൽ ഖംറു മുദിറുൻ. അല്ലാഹു അനിയുൻ, അവിടെയോ ഇന്നല്ലാഹു അനിയുൻ അല്ലേ, അങ്ങനെ വരിക. പതിനൊന്നാമത്തേത്, അദ്ഖിൽ കാന ഫി അവ്വലിൽ ജുംലത്തി മഅ തബ്ദീലിൽ ഹർകാത്തി. നേരത്തെ ഇന്നയാണ്, ഇനി കാന പ്രവേശിപ്പിക്കാനാ പറയുന്നത് ജുംലയുടെ തുടക്കത്തിൽ. അസ്വബിയു ലാഹിബുൻ, അവിടെ കാന പ്രവേശിച്ചാൽ എങ്ങനെ വരിക? കാനസ്വബിയു ലാഹിബൻ അല്ലേ, ഖബറിനിക്ക് നിസ്ബല്ല അവിടെ വരിക കാനന്റെ. അപ്പൊ കാനസ്വബിയു ലാഹിബൻ. അല്ലാഹു ഗഫൂറു റഹീം, അവിടെ കാന പ്രവേശിച്ചാലോ കാനല്ലാഹു ഗഫൂറു റഹീമ. ഹറക്കത്തുകൾ മാറ്റം വരുത്തി വളരെ ഭംഗിയോടുകൂടെ എഴുതുക. വളരെ സുഖമാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒക്കെ കയ്യുന്നു പോകും. അപ്പോൾ നല്ല ശ്രദ്ധയോടുകൂടെ വേണം ലിസാനുൽ ഖുർആന് പരീക്ഷ എഴുതാൻ. ഓരോ ചോദ്യങ്ങളും നല്ലോണം ശ്രദ്ധിച്ച് നല്ലോണം മനസ്സിലാക്കിയിട്ട് ഉത്തരങ്ങൾ എഴുതി വെക്കുക. പേപ്പറിൽ കുത്തി വരയാതെ നല്ല വൃത്തിയോടുകൂടെ എഴുതി വെക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല മാർക്കിൽ വിജയിക്കാൻ സാധിക്കുക. അല്ലാഹു തആല നല്ല മാർക്കിൽ വിജയിക്കാനും ഇസ്സത്തോടുകൂടെ വീണ്ടും വീണ്ടും പഠിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു